ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമിൻ്റെ ഈ ദിവസം നമുക്ക് പഴയ നിയമത്തിലെ അബ്രഹാത്തെ പറ്റി ചിന്തിക്കാം. മനസ്സിലേക്ക് അപ്പോൾ കടന്നു വരുന്നത് രണ്ട് വാക്കുകളാണ്: അനുസരണം, വിധേയത്വം. ദൈവം അബ്രഹാത്തോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച അബ്രഹാം വലിയ ജനതയുടെ പിതാവായി. എന്നാൽ ഇന്ന് ദൈവം പലപ്പോഴും നമ്മോട് നേരിട്ട് സംസാരിക്കുകയല്ല, ഈശോയിലൂടെ അവിടുന്ന് മനുഷ്യമക്കളോടുള്ള കരുണ തുളുമ്പുന്ന സ്നേഹം വെളിപ്പെടുത്തി അവിടുത്തെ സഹായകനെയും അയച്ചു. അതിനുശേഷം ഇടയൻ ആടുകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തോടെ അവിടുന്ന് നമ്മെ ഈ ഭൂമിയിൽ മേയാൻ വിട്ടിരിക്കുകയാണ്. എന്നാൽ ചോദ്യം, നമ്മൾ സഹായകനെ ആവശ്യപ്പെടാറുണ്ടോ എന്നതാണ്. ഇന്ന് നാം ചിന്തിക്കുന്നതും ഇതാണ്. നമ്മുടെ ഓരോ തീരുമാനങ്ങളുടെയും പ്രേരണ അതെവിടെ നിന്നാണ്? നമ്മുടെ ശരീരത്തിൻ്റെ ജടികാശകളിൽ നിന്നോ, നമ്മുടെ മനസ്സിൻ്റെ വ്യഗ്രതകളിൽ നിന്നോ, വികാരങ്ങളിൽ നിന്നോ, അതോ നമ്മുടെ ഉള്ളിലെ ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ നിന്നോ? ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: നശ്വര ശരീരം ആത്മാവിന് ദുർവഹമാണ്. ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു. അതിനാൽ ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അനുതാപത്തിൻ്റെ ഒരാചാരം മാത്രമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വരുതിയിലാക്കി കീഴടക്കാനുള്ള ഒരു വാർഷിക പരിശീലനം കൂടിയാണ്. നമ്മുടെ ഉള്ളിലെ ദൈവാത്മാവിൻ്റെ വെളിച്ചത്തിന് പ്രാർത്ഥന വഴി എണ്ണ പകരേണ്ട സമയമാണ്. നമ്മുടെ ഓരോ ചെറിയ തീരുമാനങ്ങളും ആ ആത്മാവിൻ്റെ പ്രേരണ ആരായാനുള്ള സമയമാണ്. അതുവഴി യഥാർത്ഥ ആനന്ദവും സമാധാനവും കൈവരിക്കാനുള്ള സമയമാണ്. അബ്രഹാത്തെ പോലെ സ്വയം എളിമപ്പെടേണ്ട സമയമാണ്. ഇന്നേ ദിവസം അതിനായി ഒരു പ്രാർത്ഥന മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ സന്ദേശം പൂർത്തീകരിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:9-10 വാക്യങ്ങൾ: അങ്ങയുടെ പ്രവൃത്തികൾ അറിയുകയും ലോകസൃഷ്ടിയിൽ അങ്ങയോടൊത്തുണ്ടാവുകയും ചെയ്ത, അങ്ങയ്ക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമമനുസരിച്ച് ശരിയുമായ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങയോടുത്ത് വാഴുന്നു. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ഞാൻ അങ്ങയുടെ ഹിതം മനസ്സിലാക്കട്ടെ. അതെന്റെ നാവിനാൽവരിയിൽ കാണു സ്നേഹമത്ഭുതം, വന്യമല്ലവോ അതെന്റെ നാവിനാൽ. പാപത്തിൽ നിന്നെന്നെ വീണ്ടെടുത്ത സ്നേഹമേ, പാവനാദിനം ചൊരിഞ്ഞ ക്രൂശിൽ സ്നേഹമേ, പാപത്തിൽ നിന്നെന്നെ വീണ്ടെടുത്ത സ്നേഹമേ, പാവനാദിനം ചൊരിഞ്ഞ ക്രൂശിൽ സ്നേഹമേ, എന്മനം കവർന്ന നിത്യതുല്യ സ്നേഹമേ, മാറ്റമില്ല ദൈവ സ്നേഹമെത്രയൽ പുരം, എന്മനം കവർന്ന